കതിരൂർ മനോജ്വധ കേസിൽ സിബിഐ നോട്ടീസ് ലഭിച്ച സാഹചര്യത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്ന് പി ജയരാജൻ. നിയമത്തിന്റെ വഴി തേടിയായിരിക്കും ഹാജരാകുക. എന്നാൽ ഹാജരാകുന്നതിന് ഇനിയും സാവകാശം നൽകാൻ കഴിയില്ലെന്ന് സിബിഐ വ്യക്തമാക്കി. സിപിഐഎമ്മിന് സിബിഐ പേടി തുടങ്ങിയെന്ന് വി എം സുധീരൻ പ്രതികരിച്ചു. നാളെ രാവിലെ 11 മണിക്ക് തലശ്ശേരിയിലെ സിബിഐ ക്യാമ്പ് ഓഫീസിൽ ഹാജരാകാനാണ് ജയരാജന് നോട്ടീസ് ലഭിച്ചിരിക്കുന്നത്. നേരത്തെ നോട്ടീസ് ലഭിച്ചപ്പോൾ ഒരാഴ്ചത്തെ സാവകാശം തേടിയ ജയരാജൻ ഈ തവണ ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്ന് പറഞ്ഞു. നിയമവഴി തേടിയായിരിക്കും ഹാജരാവുക. എന്നാൽ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നതിനായി ഇനിയും സാവകാശം നൽകാൻ കഴിയില്ലെന്ന് സിബിഐ വ്യക്തമാക്കി. ജയരാജനെ ഇതുവരെ കേസിൽ പ്രതി ചേർത്തിട്ടില്ല. ഇനിയും ഹാജരാകാതെ മുന്നോട്ട് പോയാൽ ജയരാജനെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കുമെന്നും സിബിഐ ഡിവൈഎസ്പി പറഞ്ഞു. കതിരൂർ കേസിലെ ഒന്നാം പ്രതിയായ വിക്രമൻ ജയരാജന്റെ കുടുംബ സുഹൃത്താണെന്ന പരാമർശമായിരുന്നു സിബിഐ സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഉണ്ടായിരുന്നത്. ഇതുപ്രകാരം ജയരാജനെ സിബിഐ ഒരു തവണ ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ നിലവിലെ പരാമർശങ്ങൾക്കപ്പുറം പുതിയ തെളിവുകൾ കണ്ടെത്തിയാൽ മാത്രമേ ജയരാജനെതിരെ നടപടികൾ സ്വീകരിക്കാൻ പാടുള്ളൂ എന്ന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് കോടതി നിരീക്ഷിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ വീണ്ടും മൊഴി രേഖപ്പെടുത്തി ജയരാജനെ അറസ്റ്റ് ചെയ്യുമോ എന്ന ആശങ്കയും സിപിഎമ്മിനുണ്ട്. സിപിഎമ്മിന് സിബിഐ പേടി തുടങ്ങിയെന്നും ജയരാജനെതിരായ നീക്കങ്ങൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടല്ലെന്നും കെപിസിസി പ്രസിഡന്റ് വി എം സുധീരനും പ്രതികരിച്ചു. നേരത്തെ സിബിഐ പുല്ലാണെന്ന് പറഞ്ഞവർ ഇപ്പോൾ സിബിഐയെ വേണം എന്ന് സിബിഐ അന്വേഷണത്തെ ഭയപ്പെടുന്ന ഒരു അവസ്ഥയിലെത്തിയിട്ടുണ്ട്. തന്നെയുമല്ല, ഒരു കാര്യം കൂട്ടി വായിച്ചേ മതിയാകും, RSS അവർ സമാധാന ചർച്ചയുടെ പേരിൽ സിബിഐയുടെ ഈ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്ന് സംശയിക്കാവുന്ന സാഹചര്യം. റിപ്പോർട്ടർ കണ്ണൂർ.